നിങ്ങളുടെ ബിസിനസ്സിൽ വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഒരു ചെലവുമില്ലാത്ത സ്ട്രാറ്റജിയാണ് അപ്സെല്ലും ക്രോസ്സെല്ലും. എന്നാൽ പലപ്പോഴും വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നതാണ് വസ്തുത. എങ്ങനെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഈ സ്ട്രാറ്റജി വിനിയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ, ബിസിനസ് കോച്ച്. നമുക്ക് നോക്കാം അപ്സെല്ലും ക്രോസ്സെല്ലും എങ്ങനെ വിനിയോഗിക്കുന്നു എന്നറിയണമെങ്കിൽ അധികമൊന്നും പോകണ്ട, ആമസോൺ വഴിയും ഫ്ലിപ്കാർട്ട് വഴിയും ഇടയ്ക്കൊക്കെ സാധനങ്ങളൊന്നും വാങ്ങിക്കണം. എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ എങ്ങനെ ഓരോരുത്തരെ ബേസ് ചെയ്ത് അവർ എങ്ങനെ ഈ അപ്സെൽ ക്രോസ്സെൽ എന്ന സ്ട്രാറ്റജി വിനിയോഗിക്കുന്നു എന്നത്. അതായത് ഒരു ഫോൺ എടുക്കാൻ വേണ്ടി പോകുന്നു, 10,000 രൂപയുടെ ഫോണാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ അതിനേക്കാൾ മികച്ച ഫോണുകൾ, അവരുടെ ബഡ്ജറ്റുള്ള മികച്ച ഫോണുകൾ അവരെ സജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ ഉയർന്ന വേരിയൻറ്റിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യും. എന്നാൽ ഒരു ഫോൺ വാങ്ങിച്ച് നമ്മൾ കാർട്ടിലിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഫോൺ വാങ്ങിച്ച് എന്ത് വേണം? ഗ്ലാസ് വേണം, കവർ വേണം, ഇതും നമ്മൾ വാങ്ങിക്കും. ഇങ്ങനെ ക്രോസ്സെല്ലും അപ്സെല്ലും വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണത്തിലും കൂടെ വിശദമാക്കാം. അപ്സെൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്ന വ്യക്തിയെ കൊണ്ട് ഉയർന്ന വേരിയൻറ്റ് പരിചയപ്പെടുത്തുകയും ആ ഉയർന്ന വേരിയൻറ്റ് വാങ്ങിപ്പിക്കുകയും ചെയ്യുന്നു. ക്രോസ്സെൽ എന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ടീവ് ആകുന്ന ഒരു പ്രൊഡക്റ്റും കൂടെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് ഇതാണ് അപ്സെല്ലും ക്രോസ്സെല്ലും. എന്നാൽ ഇതൊരു ഹാർഡ്വെയർ ഷോപ്പിൽ എങ്ങനെ നടപ്പിലാക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തി പൈപ്പ് വാങ്ങിക്കുന്നു. എന്തിന്? റൂഫിംഗ് ഷീറ്റിന് വേണ്ടി പൈപ്പ് വാങ്ങിക്കുന്നു. എന്നാൽ പൈപ്പ് വാങ്ങിക്കുമ്പോൾ ആ വ്യക്തി ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെയും ഷീറ്റും കൂടെ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. ഷീറ്റ് പല സൈസിലുള്ളതുണ്ട്, പല തിക്നെസ്സിലുള്ളതുണ്ട്, പല കമ്പനികളുടെ ഇതുണ്ട്. എന്നാൽ 30, 35, 40, 50 എന്നിങ്ങനെ പല വേരിയൻറ്റുകളുണ്ട്. എന്നാൽ പലപ്പോഴും 30 വാങ്ങിച്ചു കഴിഞ്ഞാൽ തേങ്ങ വീണാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനെ വീണ്ടും സ്വിച്ച് ചെയ്ത് 35 കൊണ്ടുവരുമ്പോൾ ഉയർന്ന നിലവാരത്തിലും ഉയർന്ന ക്വാളിറ്റിയിലുള്ളത് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ 30 നിന്ന് 35 സ്വിച്ച് ചെയ്യും. അപ്പോൾ എന്തായിരുന്നു? ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അപ്സെല്ല് നടന്നു. ഇനി ഷീറ്റ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ സ്ക്രൂ വേണം, ഇനി വെൽഡ് ചെയ്യണമെങ്കിൽ വെൽഡിംഗ് റാഡ് വേണം, ഇങ്ങനെ പല സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി വാങ്ങിക്കേണ്ടതുണ്ട്. ക്രോസ്സെല്ല് നടന്നു. ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ എങ്ങനെ നിങ്ങൾക്ക് അപ്സെല്ലും ക്രോസ്സെല്ലും വളരെ എഫക്റ്റീവായി ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടെത്തുകയും അത് ഐഡന്റിഫൈ ചെയ്യുകയും അത് നിങ്ങളുടെ എംപ്ലോയീസിനെ കൃത്യമായി ട്രെയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് എക്സ്പെൻസുകൾ ഒന്നുമില്ല. ഫോളോ ചെയ്യാം.